ചെറിയ ത്രെഡാണ്. എന്താ പറയുന്ന പശ്ചാത്തലം നന്നായിട്ടുണ്ട്. പിന്നെ മോൻ്റെ ഡെബ്യൂ അല്ലേ, അത് നല്ലോണം പെർഫോം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ഫിലിമിൽ തന്നെ. ഓവറാൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല ഫിലിം. അതിൽ അവസാനം പറയുന്നുണ്ടല്ലോ ഇത്രയും ഡെഡ് ബോഡീസ് എണ്ണ ഐഡൻറ്റിഫൈ ചെയ്യാതെ ഉണ്ടെന്നുള്ള കാര്യം അത് സഞ്ജീവ് ജോൺ പറയണുണ്ടല്ലോ. അതൊരു വളരെ ഒരു സാമൂഹിക പ്രാധാന്യമുള്ളൊരു സമകാലീന പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷെ അത് ഇപ്പം അറിഞ്ഞ അതിലിങ്ങനെ പറഞ്ഞു കണ്ടപ്പോഴാണ് അന്തം വിട്ടുപോയി. 10-40,000 അങ്ങനെ കേസുകൾ എണ്ണ ഐഡൻറ്റിഫൈ ചെയ്യാതെ പോകുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര അതിശയമാണ്. അതിപ്പം എല്ലായിടത്തും ആണെന്ന് പുള്ളി പറയുന്നത് വേൾഡ് വൈഡായിട്ട്. അത് തന്നെ എനിക്കൊരു ആക്ച്വലി ഒരു ഫസ്റ്റ് ഇൻഫർമേഷനാണ്. ആക്ച്വലി അതിൽ ഈ സഞ്ജീവ് ശിവൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇതാണല്ലോ ഈ പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഈ ഫിലിം എടുത്തത് ഒരു എനിക്ക് തോന്നുന്നൊരു ഇൻ്റർനാഷണൽ ഓഡിയൻസിനെ കൂടെ വേണ്ടിയുള്ളതായിരിക്കണം. അതുകൊണ്ടായിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അധികം ഈ ആർക്കും അറിഞ്ഞുകൂടെ ആക്ച്വലി പറഞ്ഞത്. സൂപ്പർ ആയിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു വിഷമില്ലേ ഇത് അത് ഒരു വിഷമുള്ള സിനിമയായതുകൊണ്ട് കുറച്ച് കരച്ചിലൊക്കെ വന്ന് കടയിൽ നിന്നൊക്കെ സീൻ വരുമ്പോൾ വിളിക്കുമ്പോൾ ഒരു വിഷമം തോന്നില്ല. പണി ചെയ്യുന്നുണ്ടോണ്ടെന്ന് ആ ചേർക്കൻ, അതുകൊണ്ട് എനിക്കൊരു ഇത് വരുന്നുണ്ട് വിഷമം. പിന്നെ നല്ല സിനിമയായിരുന്നു, എനിക്കിഷ്ടമായി. ഫസ്റ്റൊക്കെ എനിക്ക് ഫസ്റ്റ് സീനിന് ഇഷ്ടമായി. പിന്നെ ആ വലിയതായ സീൻ, പിന്നെ അതൊരു ഇച്ചിരി ഒരു നല്ല ഡീപ്പ് വിഷമായിട്ട് തോന്നി എനിക്ക്. ഏത് സിനിമ? ഞാനിപ്പോൾ വരാൻ പോകുന്ന ഒരു ഓർമ്മ ചിത്രം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിങ് എനിക്ക് ഇഷ്ടമായി, നല്ല സേഫ്റ്റി ആയിട്ടാണ് എടുക്കുന്നത്. വേറെ സിനിമകളും വരും. അത് പിന്നെ ഓർമ്മ ചിത്രം എനിക്ക് കുറച്ച് സീനേ ഉള്ളൂ, എന്നാലും എനിക്ക് ഇഷ്ടമായ ഷൂട്ടിങ്, സേഫ്റ്റി ഫീലിംഗ് അത് ഇഷ്ടമായി. പിന്നെ ഈ സിനിമ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വന്നപ്പോൾ എന്നോർത്ത് അത്രയ്ക്ക് ഇതാവില്ലായിരുന്നു ഇമോഷണൽ. പക്ഷേ അത് കണ്ടപ്പോൾ ലാസ്റ്റായപ്പോൾ ഒരു ചെറിയൊരു വിഷമമായി. അച്ചടക്കം പോവല്ലേ, അപ്പോൾ ഒരു വിഷമമായി.